എപ്പോഴത്തെ ഇത് ആരോടായി പറയുന്നതല്ലേ? ക്ഷത്രിയ വംശത്തിൽ പിറന്ന ഒരു വെറും കാലാൽ പടയാളിയായിരുന്നെങ്കിൽ പോലും കാര്യം മനസ്സിലായേനെ. ഇത് സഭാ മന്ത്രവും ഹോമവും സുശീലയുടെ പാലെന്തായി കുറെ തിന്ന് അത് ഈ ബാക്കി ഹോമകുണ്ടത്തിൽ അവസർപ്പിച്ച് നേരം കളയുന്ന നിന്നെ പോലൊരു ബ്രാഹ്മണോട് ക്ഷാത്രവീര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ രാജാവേ? ആയിരം കൈയുള്ള ക്ഷത്രിയ നാം ഒരു ബ്രാഹ്മണനായതുകൊണ്ട് മാത്രമാണ് കടുത്ത ചൈതികളിലേക്ക് കടക്കും മുൻപൊരു സമവായത്തിന് വേണ്ടി നിന്റെ മുൻപിൽ ഇങ്ങനെ ഇരുന്ന് തന്നത്. മോക്ഷം നൽകേണ്ട ബ്രാഹ്മണൻ അന്ത്യം വിധി ചെന്ന് അവഖ്യാതി ഒഴിവാക്കാൻ സാത്വികനായ ബ്രാഹ്മണന്റെ വിവേകപൂർണമായ സംയമനം. നമുക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ സുശീലയെ തിരിച്ചു നൽകുക. നീ തലയറത്ത് കൊന്നെങ്കിലും ജീവൻ തിരിച്ചു നൽകാൻ കേൾപ്പുള്ളവരാണ് ഭൂസുരന്മാരായ ബ്രാഹ്മണന്മാരെന്ന തിരിച്ചറിവുണ്ടെങ്കിൽ കൊല്ലാൻ മാത്രമറിയാവുന്ന വിഡ്ഢിയായ നീ നമ്മുടെ പിതാവിന്റെ പാദങ്ങളിൽ വീണ മാപ്പ് പറയുക. താൻ ഇപ്പോഴും ഉടലോടെയും തലയോടെയും ഇവിടെ ഇരിക്കുന്നത് പോലും നമ്മുടെ സൗമനസ്യമാണ്. എന്തായാലും നീ ഇവിടെ ബന്ധപ്പെട്ട് വന്ന സ്ഥിതിക്ക് നാം ഒരു ഔദാര്യം ചെയ്യാം. ആ പശുവിനെ കൊണ്ടുപോയിക്കോ. പക്ഷെ അത് നമ്മുടെ ഔദാര്യമാണ്, ദാനമാണ്. അത് നിന്റെ വന്ന ഭിക്ഷുവിനോടും പറഞ്ഞേക്ക്. പിന്നെ നാം മാപ്പ് പറയണമെന്ന നിന്റെ അതിമോഹത്തിന്റെ പേരിൽ നീ വധിക്കപ്പെടാൻ അർഹനാണെങ്കിലും കൊല്ലുന്നില്ല, കറന്ന് പോടാമ. അരുംകൊലയ്ക്ക് മുൻപൊരു ബ്രാഹ്മണൻ പാലിക്കേണ്ട സകല ധർമ്മനീതിയും നാം പാലിച്ചു കഴിഞ്ഞു. ഇനി നിന്നും നാശമാണ്, മരണം. പറയൂ, ആയിരം കൈയുള്ള പടുവിട്ടിയായ നിന്നെ നാം നിന്റെ കോട്ടയിൽ വെച്ച് തന്നെ വകവരുത്തണോ, അതോ പുറം ലോകത്ത് വെച്ച് യുദ്ധം ചെയ്ത് ഗണക്ഷേപം നടത്തണോ? പുറം ലോകത്ത് വെച്ച് തന്നെയാവട്ടെ. കാർത്തവീരാർജുനോട് ഓർക്കാൻ പുറപ്പെട്ട നിന്റെ വ്യക്തിത്വം പുരുഷാരം മുഴുവൻ കാണട്ടെ, കണ്ടു ചിരിക്കട്ടെ. എങ്കിലും